ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാച്ചുറൽ കിച്ചൺ. ഞാൻ അറുമുറ റസാഖ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരുടെയും സുഖം തന്നെയല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വടയാണ്. ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടാവും ഉഴുന്നുവടയാണെന്ന്. പക്ഷേ ഉഴുന്നുവടയൊന്നുമല്ല. നമുക്ക് ഈ ഒരു വടക്ക് അരക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങളെ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുൻപായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വട ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ റവ എടുത്തിട്ടുണ്ട്. ഒരു 1¼ കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 3 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്, ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, മല്ലിയില കൂടി നന്നായി ചെറുതാക്കി അരിഞ്ഞത്. പിന്നെ കുറച്ച് ഇഞ്ചി, ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഈ വടയിലോട്ട് പകുതി സവാള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഇതും അതിലോട്ട് ചേർത്ത് കൊടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മതി. ഇനി ഇവിടെ ഞാൻ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. കുറച്ച് 1/2 കപ്പ് ഇപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് നല്ല കട്ടിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ വെള്ളം ചേർക്കാതെ ഇതുപോലെ തൈര് ചേർത്ത് വേണം ഇത് നന്നായി നനച്ചെടുക്കാൻ. ഞാൻ ഈ എല്ലാ തൈരും ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈക്കൊണ്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഞാനിതിലോട്ട് 1 ടീസ്പൂൺ മൈദമാവ് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പ് കുറവുണ്ട്, കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി അതൊന്ന് ഈസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇത് ഈ ഒരു പരുവത്തിന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ 1 കപ്പ് റവക്ക് ഞാൻ 1¼ കപ്പ് റവക്ക് ഞാൻ എടുത്തത് 1 കപ്പ് തൈര് കറക്റ്റ് അളവാണ്. ഒക്കെ നന്നായി ചൂടായിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ആക്കി വെച്ച് കൊടുക്കാം. കൈയുടെ മുകളിൽ ഇതുപോലെ ഒന്ന് എണ്ണ തടവി കൊടുക്കണം. എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് എടുത്ത് നമ്മൾ വടക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ഹോളാക്കി കൊടുത്ത് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇത് ചിലതൊക്കെ ആയിട്ടുണ്ട്. ആയത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ശരിക്കും നമ്മുടെ ഉഴുന്നുവടയുടെ അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൈരും അതുപോലെ കുറച്ച് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുക്കണ്ട. 1¼ ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റിയായ നമ്മുടെ റവ വട റെഡി ആയിട്ടുണ്ട്. വീണ്ടും അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ 1 ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ തിരിച്ചിട്ട് കൊടുക്കണം. പെട്ടെന്ന് നമുക്ക് ആരെയിലൊക്കെ വരുമ്പോഴൊക്കെ
ഇതുപോലെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു വടയാണ്. ഇതും ആയിട്ടുണ്ട്, ആയത് നമുക്ക് ഈ പ്ലേറ്റിലോട്ട് തന്നെ മാറ്റാം. ഞാനിപ്പോൾ ഇതുപോലെ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടോ, ശരിക്കും നമ്മുടെ ഉഴുന്നുവടയുടെ ഒക്കെ അതേ ഒരു രീതിയിൽ തന്നെ. അപ്പൊ ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ. ശരിക്കും ഇതിന്റെ മുകളിൽ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടാണ് ഇതിരിക്കുന്നത്. ഇത് ശരിക്കും ചട്നി, അതുപോലെ ചില്ലി സോസ്, ടൊമാറ്റോ സോസിന്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയായ വടയാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോഴൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയായ വട. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാകുന്നതൊന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ മൂന്ന് ഓപ്ഷൻസ് കാണാം, അതിൽ ഓൾ എന്ന ഓപ്ഷൻ നെബിൾ ചെയ്യുക. എന്നാൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.